ശ്രുതിസ്വ്യൂ ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എളുപ്പത്തിലുള്ള ഒരു ചേന ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോണത്. അതിനായിട്ട് ചേന തൊലിയൊക്കെ കളഞ്ഞ് നന്നായി കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി അത് ഇതുപോലത്തെ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് നുറുക്കിയെടുക്കണം. ഈ ഒരു തിക്നെസ് മതി. ചേന നുറുക്കിയെടുക്കുമ്പോൾ കൈച്ചൊറിയുന്നുള്ളവർ ഗ്ലൗസ് ഇടുക, അല്ലെങ്കിൽ വെളിച്ചെണ്ണയൊക്കെ തേച്ചതിന് ശേഷം മാത്രം ചേന നുറുക്കിയാൽ മതി. ഇനി ഇത് നമുക്ക് നന്നായിട്ട് കഴുകിയെടുക്കണം. അപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം നന്നായി കഴുകിയെടുക്കുക. ഇനി ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്കിട്ട് അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കാൽ ടീസ്പൂൺ മുളക് പൊടി, ഒരഞ്ചാറ് കറിവേപ്പില, കാൽ ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഇതിലേക്ക് പെട്ടെന്ന് തന്നെ ചേനയിലേക്ക് ഉപ്പ് പിടിക്കും. അതുകൊണ്ട് വളരെ കുറച്ച് മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഇതെല്ലാം പരട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേന ഇട്ട് കൊടുക്കുക. എല്ലാം അതൊന്ന് പരത്തി ഇട്ട് കൊടുക്കണം. ഇനി അത് ഓരോന്നായി മറിച്ചിട്ട് നമുക്ക് വറുത്തെടുക്കാം. അപ്പോൾ അത് ഇതുപോലെ വീർത്ത് വരും. ആ സമയത്ത് തന്നെ നമുക്കിത് വറുത്ത് കോരാം. ഇപ്പോൾ വേവായിട്ടുണ്ട്, അല്ലാതെ ബ്രൗൺ കളറൊന്നും ആവാൻ നിൽക്കരുത്. പെട്ടെന്ന് തന്നെ കോരിയെടുക്കണം. അതുപോലെ എല്ലാതും നമുക്ക് വറുത്തെടുക്കാം. കുട്ടികൾക്കൊക്കെ ഒരു പൊട്ടറ്റോ ഫ്രൈ പോലെ തന്നെ ഒരു ടേസ്റ്റ് ഉണ്ടാവുന്നതാണിത്, ചേന ഫ്രൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ചേന കഴിക്കാത്ത കുട്ടികൾക്ക് ഇങ്ങനെ ആക്കി കൊടുക്കാം. അപ്പോൾ ഇതെല്ലാതും ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചൂടോടെ തന്നെ അതിലേക്ക് കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് ഉപ്പും കൂടെ, ഒരു പിഞ്ച് ഉപ്പ് മതി, അതും കൂടിയും ഇട്ട് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക എല്ലായിടത്തേക്കും, ഇത് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോഴത്തേ നമ്മുടെ ചേന ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.